വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ ഷിഫ്റ്റുകളാക്കി കൂടുതൽ രോഗികൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് എംഎൽഎ സേവിയർ ചിറ്റിലപ്പള്ളി. ജില്ലാ ആശുപത്രിയിലെ പുതിയതായി ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചത്. ഇപ്പോഴുള്ള ഷിഫ്റ്റിൽ നിന്ന് കൂടുതൽ ഷിഫ്റ്റിലേക്ക് മാറുന്നതിന് വേണ്ടി ഇപ്പോ നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ചെലവ് വരുന്ന സംഖ്യയുടെ ഒരു വിഹിതം മറ്റ് ജില്ലാ പഞ്ചായത്ത് ഒഴിച്ച് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കണം എന്നാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് മറ്റേ മുനിസിപ്പാലിറ്റിയും 6 ലക്ഷം രൂപ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും ബാക്കി വരുന്ന 5 പഞ്ചായത്തുകൾ 3 ലക്ഷം രൂപ വെച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ പദ്ധതിയുടെ അംഗീകാരം വാങ്ങണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ രോഗികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതിനും 3 ഷിഫ്റ്റുകളായി പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി എംഎൽഎ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം ചേർന്നു. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡയാലിസിസ് യൂണിറ്റിനായി നിശ്ചിത തുക വകയിരുത്തണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വല്ലഭൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, തിക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, സിന്ധു സുബ്രഹ്മണ്യൻ, ആശുപത്രി സൂപ്രണ്ട് ബിന്ദു തോമസ്, ആർ എം ഒ ഡോക്ടർ എ ടി റഷീദ്, ലെയർ സെക്രട്ടറി മനോജ് കുമാർ പി എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 5 പഞ്ചായത്തുകൾ 3 ലക്ഷം വീതവും, ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ 6 ലക്ഷം വീതവും, ജില്ലാ പഞ്ചായത്ത് 23 ലക്ഷം രൂപ എന്നിങ്ങനെ 50 ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് തുടക്കത്തിൽ ലക്ഷ്യമിടുന്നത്. തുടർന്ന് മേഖലയിലെ എല്ലാ സർവീസ് സഹകരണ ബാങ്കുകൾ, സന്നദ്ധ സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധരായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയായിരിക്കും ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ ഷിഫ്റ്റുകളായി പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് എംഎൽഎ സേവിയർ ചിറ്റിലപ്പള്ളി അറിയിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 10 രോഗികൾക്കാണ് ഇപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിലയിൽ ഡയാലിസിസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക കമ്മിറ്റി, അതിൻ്റെ അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് 50 ലക്ഷം രൂപ ഈ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നും നീക്കിവയ്ക്കും. അത് മൂലധനമാക്കിക്കൊണ്ട് കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് തുടരുന്നതിന് സഹായകരമായ സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുറമെ സഹകരണ ബാങ്കുകളിൽ നിന്നുകൂടി ലഭ്യമാക്കേണ്ടതിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്നും അവർക്ക് പൊതുനന്മ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൽകാൻ കഴിയാവുന്ന സംഖ്യ കൂടി ഈ ഡയാലിസിസ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നൽകണം എന്നും അത് സംബന്ധിച്ച് സർവീസ് സഹകരണ ബാങ്കുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും കത്തെഴുതണമെന്നും ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്.